This is the goodness of God. Fresh every season's refreshing, sent from the Savior above. Showers of blessing, showers of blessing. Blessed observers of God, wait for the showers we
കർത്താൽപുരയിലെ നമ്മുടെ മക്കളായ പ്രിയ റോജിൻ്റെയും അനീറ്റായുടെയും വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടെ ലാഗ സെയിൻ്റ് മാർത്തോമാ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് വിവാഹ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന മാർത്തോമാ മെത്രാപ്പോലിത്ത ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലിത്തയെ ഈ ഒരു വിവാഹ ശുശ്രൂഷയിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യട്ടെ. അതുപോലെ സഹാർബന്ധം വഹിക്കുന്ന പ്രിയപ്പെട്ട പ്രതീഷ് അച്ഛൻ, ബ്ലസൻ അച്ഛൻ, മാത്യു അച്ഛൻ, റിജി അച്ഛൻ, ജോൺ മാത്യു അച്ഛൻ, ഈ വന്ധ്യ വൈദികരെയും ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യട്ടെ. ഈ ഒരു വിവാഹ ശുശ്രൂഷ മാർത്തോമാ സഭയുടെ വിശ്വാസാചാരങ്ങളനുസരിച്ച് നടത്തുന്നു. എല്ലാം കൂടി ഏകദേശം 45 മിനിറ്റ്സ് മാത്രമേ ഇത് നീണ്ടു നിൽക്കുകയുള്ളൂ. ആ സമയം അത്രയും നിങ്ങളുടെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണം എന്നെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. മൊബൈൽ ഫോൺ കൊണ്ടുവന്നിട്ടുള്ളവർ ദയവായിട്ട് ഒന്നുകിൽ സ്വിച്ച് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ സൈലൻറ്റ് മോഡിൽ ഇടുക. ഈ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് കയറിയിറങ്ങി ഈ ശുശ്രൂഷയ്ക്ക് അനുകൂലം ഉണ്ടാകത്ത രീതിയിലെ അതൊന്നും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. വീഡിയോഗ്രാഫേഴ്സ് ആൻഡ് ഫോട്ടോഗ്രാഫേഴ്സ് ഒരു സ്ഥലത്ത് നിന്നെടുക്കാം. പാട്ടുപാടുന്നതായ സമയത്ത് നിങ്ങൾക്ക് പുറകോട്ടൊക്കെ പോയി ഷൂട്ട് ചെയ്യുന്നതായ അവസരമുണ്ടായിരിക്കും എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ചെയ്ത് പ്രാർത്ഥനാപൂർവമായ പങ്കാളിത്തം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഗായക സംഘം പ്രാരംഭ ഗാനം ആലപിക്കുന്നത്. ദൈവമേ
നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിനക്ക് സ്തുതി. സ്വസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവമായ കർത്താവേ നിന്നോടുകൂടെ അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യതലവരാക്കണമേ. നിന്നെ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ പരിപൂർത്തിയും ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നെ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോവുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളന്മാർ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടുകൾ പരിപൂർണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെയും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരോടുകൂടിയും മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സലരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരേറ്റും. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ജനങ്ങൾക്കെല്ലാം ശാന്തമായ പ്രാർത്ഥനയുടെ അതുദ്ധ സ്ഥാനങ്ങൾ ഇരിക്കാവുന്നതാണ്. വാനഭവാസികളെയോ സന്തോഷിപ്പിച്ച സിഹായ തൽ സേവകരായ രക്ഷകവലങ്ങൈ നീട്ടി തേരുനാമത്തിൽ ഞങ്ങൾ മോതിരത്താൽ സപം സിഹായ്ക്കായി വേളി പിതൃപുത്ര ദൈവമായ കർത്താവേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സമാധാനപ്പെടുത്തിയ ആ നിന്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ്രൂഹായുമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെ അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണ ഐക്യം ഉണ്ടാകുമാറാകണമേ. നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തോത്രവും രാജസ്വം പകഴ്ചയും മഞ്ഞു പോകാത്ത എല്ലാ നല്ല മഹിമയും എല്ലായ്പ്പോഴും കരേറ്റുവാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ പുത്രയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തിരുരക്തത്താസലും മാലിന്യങ്ങളുടെ പിഴകൾ നിന്നുവരെ വെടിപ്പാക്കുകയും ഭൗമസഭയെ വാനശയിക്കേണ്ട അനുവാനശയിക്കപ്പെട്ടവനായി തീരുകയും മ്ലേച്ഛ പിശാചുക്കളുടെ അടിമയിൽ നിന്നെ വീണ്ടെടുക്കുകയും സ്വരഘടങ്ങളിൽ നിന്നും പാവുന്നതിനെ വിസ്വാതിരപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കണം. തൻ്റെ മക്കളുടെ മോദനവാഴുവിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ് ദിനങ്ങളൊക്കെ സ്തുതിയും ബഹുമാനവും വന്ദനവും തനിക്ക് യോഗ്യമായിരിക്കുന്നു. മനുഷ്യപുത്രനെ
മനുഷ്യരുടെ സകലവിധ അറിവുകൾക്ക് മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മൂറോ നീയാകുന്നു. മോദിനത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോദിനത്താൽ പൂർവപൂർണ്ണമായി നിറവേറുവാനും നിയമച്ചമൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോദനങ്ങളെ നീ വാഴ്ത്തണമേ, ഈ മോദനങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവ്വം അവയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോദനത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോദനങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കുമാറാകണമേ. കർത്താവേ, കൃപ ചെയ്തവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കി മാറ്റുമാറാകണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിൽ വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാത്തവണ് ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന മണിവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രാകാരം ഇവരെ നീ അലങ്കരിക്കണമേ. ഈറേന്മാരും മാലാഖമാരും ഇടവിടാ സന്തോഷിക്കുന്ന ഇടവുമായി നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തരിസാനി നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തരിസൽ മതിവരാതെ ഇവർ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ രൂഹായെയും ഇടപെടാ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ തന്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലെയും മോദരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതേ. വിശുദ്ധ സഭയിൻ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാക്കുവാനായി തിരുനാമത്തിൽ മോദരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലം കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോദരത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലം കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വലം കൈ രഹസ്യമായി നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ലീഹന്മാരുടെ കൈകളിൽ നിന്നെന്ന പോലെ വന്ധ്യപിതാവിന്റെ കയ്യിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോദരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തന്റെ പിതാവിനും തന്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരയേറ്റുകയും ചെയ്യണം. വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യവാനിശ്ചയിച്ചിട്ടുള്ള മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണരാക്കട്ടെ. സ്വീകരിച്ചിരിക്കുന്ന ഈ മോദരങ്ങളോടുകൂടെ സ്വർഗീയ വാഴുകൾ താനിവർക്കും നൽകട്ടെ. അടക്കമൊതുക്കം കൊണ്ട് ഇവരെ തന്നെ അലങ്കരിക്കട്ടെ. ഇസഹാക്കിൻ്റെ റിബേക്കായുടെ വാനിശ്ചയം പൊന്നാപന്നങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോദരങ്ങളാൽ താനിവരെ പൂർണ്ണരാക്കട്ടെ. തൻ്റെ രക്ഷകൊണ്ടായ മണവാളിനെ തൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കോ നാശം വരാത്ത ആഗ്രഹിക്കുന്ന കാലങ്കാരങ്ങളാൽ മണവാട്ടിയെ തന്നെ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ സുസ്ഥാന പുഷ്പങ്ങളെക്കാൾ വിശേഷവാസം നൽകുന്ന പരിഭാഗതയിൽ കൂടി ഇവരുടെ മനസ്സാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടുപോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവകത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരെ ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിൻ്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കൾ ഇവരെ തന്നെ വിടുവിക്കട്ടെ. കർത്താവിന്റെ അടുക്കൽ നന്മയുള്ള കാലങ്ങൾ അനുഗ്രഹമായ ആണ്ടുകൾ ഇവർക്ക് നൽകട്ടെ.
ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠനും നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴ്വുകളുടെ മക്കളെയും സന്തോഷമുള്ള കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവൃത്തികളാണ് സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നുള്ള സത്യവിശ്വാസം ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അത് വന്നു നിൽക്കുന്ന നിന്റെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നതിനുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിനെ ഒരുങ്ങി വന്നിട്ടുള്ളവരുടെ മേലും നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ ശ്രീപായാലി മണവാളിനെ മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാർഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ നീ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ഞാൻ എന്നുള്ള ഇതിനാലവനെ വന്നേ വിഗ്രഹത്തെ ചുറ്റേ കഷ്ടം വഞ്ചകനാം രക്ഷകനാം സ്തോത്രം. യോഗ്യത തന്നവനെ ഭാഗ്യ സ്നാനത്താൽ വിശദാത്മ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 130 160 800 നിങ്ങൾക്കായി നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് തന്നെ നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്ലീപാരാപ്പകൾ നിങ്ങളോട് കൂടെ ഇരുന്ന് തിന്മവിട്ടുകളിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിവാഹ ശുശ്രൂഷയുടെ 1-ാം ഭാഗം ശുശ്രൂഷയായ മോതിരവാഴുവിൻ്റെ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാവുകയാകുന്നു. 2-ാം ഭാഗം ശുശ്രൂഷയാകുന്ന കിരീടവാഴുവിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഈ മണവാളിനെയും മണവാട്ടിയെയും അവരെ പ്രവേശിക്കുന്ന കുടുംബജീവിതത്തെയും ഓർത്ത് സഭയായി നമുക്ക് 1 മിനിറ്റ് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെയും ആമേൻ. ഇപ്പോൾ ഗായക സംഘം 2-ാമത്തെ ഗാനം ആരംഭിക്കുന്നു.
Behulamadam, kumayali bari,
സഹകരഫകായ നവരെ വാഴ്ത്തിയ സർവേ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവിക കൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. രാജൻ ബലത് സന്തോഷേ ലോയോ ലോയാതവലെ ശൈലമേറ്റം അവരുടെ അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. മഴവാകാത്ത എല്ലാ നല്ല മഹിമയും എല്ലാം ഇപ്പോഴും കരേറ്റുമാണ്. ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായ പ്രകാരം ഇരിക്കുന്നവരുമായ സ്വയംഭവം തൻ്റെ മാലാഖമാർ തൻ്റെ സിംഹാസനം ചുറ്റും നിന്ന് തനിക്ക് വന്ദനമാണ് ചൂണ്ടിരിക്കുന്ന ആദിന്യമില്ലാത്ത വചനവും ധാരാളമായതിൻ്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തൻ്റെ അടുക്കലേക്ക് നിർഗത്തെ തിരിപ്പിച്ച മഹത്വാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നതിനുമായി തൻ്റെ ശ്രേഷ്ഠത്വത്തിനെ സ്തുതി. തൻ്റെ മക്കളുടെ കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്നതിൻ്റെ നേരത്തും നമ്മുടെ ആയുസ് ദിനങ്ങളെല്ലാം സ്തുതിയും ബഹുമാനവും വന്നിരുന്നു എനിക്ക് യോഗ്യമായിരിക്കുന്നു. സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും വിറയലോടും കൂടെ തന്നെ മഹത്തീകരിക്കുകയും അത്യുന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കുറ്റങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കിൽ ഭ്രമിച്ച് ഇളകുകയും അവർ നിനയമായ തൻ്റെ കൃണയുടെയും അപരിമയമായ തൻ്റെ ഹൃദയുടെയും ധാരാളതയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മന്മേരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേയും, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്തു വന്ന് നിന്റെ കർണയുടെ നിഴലിൻ കീഴിലും നിന്റെ ദൈവയുടെ ചെറിയ കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. ഇവർ ഞങ്ങളുടെ സകല പ്രവർത്തികളിലും ഉത്തമരമായിരിപ്പാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടി ഓടുവാനും ആത്മീയ നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്താദായം ഉണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് അകന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ.
നിന്റെ പരിശുദ്ധിയുടെ പാർശ്വത്തേക്ക് അടുത്ത് വരുവാനും ശപിക്കപ്പെട്ട സാത്താന്റെ അടിമയിൽ നിന്ന് ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ നീ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മന്ദിര തോട്ടത്തിൽ നീതിയുടെ വേലക്കാർ നിന്നോടുള്ള ഭയഭക്തിയുടെ തീഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്കും തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ദേഷിക്കുന്നവനും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനും നീയാകിയാൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവും ഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്ക് ഏറ്റും അയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. അഞ്ചാം അധ്യായത്തിൽ നിന്നും എന്റെ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു മസിഹയുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിപ്പീൻ. മസിഹയുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിപ്പീൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവ് നിന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മസിഹാസപടതലയും ശരീരത്തിൻ്റെ രക്ഷിതാവുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാവുന്നു. സമമസിഹായ്ക്ക് കീഴ്പ്പെടുന്നവരും തന്നെ ഭാര്യമാരുന്നുള്ള ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മസിഹായും നിന്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടുപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായി അതൊന്നുമില്ലാതെ വിശുദ്ധവും നിഷ്കളങ്കമായും തനിക്ക് തന്നെ സഭയായി എന്നെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത പോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാവുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഹോദരരെ, നമ്മടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മസിഹയുടെ വിശുദ്ധമായ എവാഞ്ചേലിയോലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മസിഹയുടെ വിശുദ്ധ എവാഞ്ചേലിയോ. കന്യകമറിയാമിൻ്റെ ജനമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ ദൈവവും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മസിഹായുടെ നടപടിയുടെ കാലത്ത് അവനിപ്രകാരം അരുൾ ചെയ്തു. യേശുതമ്പുരാനീ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലയിലെ യാത്ര പുറപ്പെട്ട യോർദാന്റെ അക്കരെ യഹൂദിന്റെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരത്തിൻ്റെ പിന്നാലെ ചെന്നു കൊണ്ട് വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവൻ്റെ അടുക്കൾ വന്നവരെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തിനതിൻ്റെ ഭാര്യ അപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്നെ ചോദിച്ചു. അപ്പോൾ തന്നെ അവരോട് ഉത്തരമായി അരുൾ ചെയ്തത് ആദ്യയിൽ സൃഷ്ടിച്ചവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും തൻ്റെ മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോടെ ചേർന്നിരിക്കും അവരിരുവരും ഒരു ജഡമായി തീരും എന്നെ അരുളി ചെയ്തു എന്നും ഉള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ?
ആകെയാലവരണ്ടല്ല ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജനങ്ങൾക്കെല്ലാം വീണ്ടും സ്ഥാനമായി അവിടെ ഇരിക്കാവുന്നതാണ്. ഈ കിരീടങ്ങളിൽ വയ്ക്കപ്പെടുന്ന തലകളും പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റുഹായിയുടെയും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സ്ഥലശക്തിക്ക് നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ിറങ്ങി മണവാട്ടിരസേന്മേൽ കുമാരോ ചൂട്ടേടുന്നു. കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവും പുത്രൻ പരിശുദ്ധ രൂഹായി സ്തുതി നിഗരേറ്റിയും കൊണ്ട് എൻ്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാം.
മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മശിഹ സത്യത്തിൻ്റെ മണവായ്മ കൊണ്ട് നിങ്ങളുടെ മണവായ്മയെ മുദ്രയിടട്ടെ. മശിഹ തൻ്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലങ്കൈ നിങ്ങളുടെ മേൽ വന്നാവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിൻ്റെ മാലാഖ നിങ്ങളോട് കൂടെയിരുന്ന് ആകൽക്കരസായുടെ മഞ്ചിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളുമാറാകട്ടെ. കൊല്ലുന്നതായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കുമാറാകട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നിന്നിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേബിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരെ സന്തോഷിക്കുവാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവൻ്റെ പുത്രനായ യൗസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിൻ്റെ ദൈവം തന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ വാഴ്വും നിങ്ങളുടെ മേൽ വസിക്കുമാറാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് വന്ന് പിതാവിൻ്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളിൽ മേലും വന്ന് ആവസിക്കട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേലും വിലക്കപ്പെട്ടിരിക്കുകയാൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യം കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുമാറാകട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തെ അവകാശികളായി തീരുമാറാകട്ടെ. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച ആ മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായ പർവ്വതത്തിറങ്ങിയ അത്യുന്നത നിങ്ങളെയും നമ്മുടെ സർവസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥന നാം സ്തുതികരേറ്റുകയും ചെയ്യണമായതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് വിശുദ്ധ പിതാക്കന്മാർ നാം കൈ കണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികർ നമ്മെ ഫലമേൽപ്പിച്ചതുമായ ഒരു നല്ല പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുമ്പാ നിൽക്കുന്ന ഇവരോട് ഇവർ സത്യത്തിലും
നീതിയിലും നല്ല പ്രവൃത്തികളും താല്പര്യമുള്ളവരും സൽക്രിയയിലെ ജാഗ്രത ഉള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ നമ്മളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെയും നമ്മുടെ കർത്താവായ യേശു മസീഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെയും സ്ലീബായുടെ മുൻപാകെയും വിശുദ്ധായ എവൻഗേലിയോന്റെ മുൻപാകെയും ഈ യോഗത്തിൻ്റെ മുൻപാകെയും ഹൃദയവിചാരങ്ങളെ അറിയുന്നതിന് മുൻപാകെയും അത്രേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുവേൻ. ഇതായിരുന്നു മുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം നമുക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും നാം കുറ്റമില്ലാത്തവനായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും പട്ടക്കാരുടെ മേലും സിംഹാസന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളുടെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും ഒന്നാവശ്യ വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മസീഹായുടെ വലം കൈ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയുമായുള്ള ബന്ധം ഏതു വിധത്തിൽ ഇരുപ്പാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളോട് എല്ലാവരോടും കൂടി ആവുന്നു എന്നറിഞ്ഞുകൊള്ളുവീൻ. എന്തുകൊണ്ടെന്നാൽ ഇവൾ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർത്തിക്കണമോ അതും അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാമണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവ് യേശു മെസ്സിയായുടെ കുറവ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട റോജൻ അനീറ്റ, സർവശക്തനായിട്ടുള്ള ദൈവം നമ്പുരാൻ ഇന്ന് നിങ്ങളെ ഈ ദേവാലയത്തിൽ വെച്ച് ഈ വിശുദ്ധ ഉപദാശയിലൂടെ വിവാഹിതരാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്വർഗീയമായ അനുഗ്രഹങ്ങളും വാഴ്വുകളും കർത്താവ് ഉയരത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ വർഷിപ്പിക്കട്ടെ എന്നത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെ പേരിലും മലങ്കര മാർത്ത മാസ്റ്റർ സഭയുടെ പേരിലും ഈ അവസരം ഞാൻ നിങ്ങളെ ഇരുവരെയും അനുമോദിക്കുകയും നിങ്ങൾ പ്രവേശിക്കുന്നതായുള്ള ഈ വിവാഹ ജീവിതം നിങ്ങൾക്കേറെ അനുഗ്രഹപ്രദമായി മറ്റുള്ളവർക്ക് സന്തോഷകരമായി ദൈവത്തിൻ്റെ മഹത്വകരമായി തീരുവാൻ്റെ കോണം കർത്താവ് കൃപ നൽകട്ടെ എന്നത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്പുരാനാകുന്നു നിങ്ങളെ ഇപ്രകാരം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നിങ്ങൾ ആരംഭിക്കുന്ന ഒരുമിച്ചുള്ള വിവാഹ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ദൈവത്തെ കേന്ദ്രസ്ഥാനത്തെ കാണുകയും ദൈവത്തിൻ്റെ ആലോചന തേടി ദൈവഹിതപ്രകാരം ഓരോ ദിവസവും ജീവിതത്തെ പുതുക്കി ദൈവസന്നിധിയിൽ വളർന്നു വരുവാൻ്റെ കോണം നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യേണ്ടത് ഏറെ ആവശ്യമാകുന്നു. വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വഴികൾ എൻ്റെ ആരാഞ്ഞറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു പ്രതി ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ ഒരുമിച്ച് വിശുദ്ധ വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും അതിലടങ്ങിയിരിക്കുന്ന സത്യങ്ങളെ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യണം എന്നത് ഓർമ്മപ്പെടുത്തുന്നതിനായിട്ടാകുന്നു. ഓരോ ദിവസവും ജീവിതത്തിൽ പുതിയ ദിവസമാണ്. ഓരോ ദിവസവും ദൈവം ധാരാളമായ അനുഗ്രഹങ്ങൾ നമ്മൾ വർഷിപ്പിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി പുതുതാക്കി ഓരോ ദിവസവും ദൈവമക്കളായിട്ട് ഈ ലോകത്തിൽ ജീവിക്കണം എന്നുള്ളതത്രേ. അപ്രകാരം ദൈവമക്കളായിട്ട് ഒരുമിച്ച് വിവാഹിതരായി ജീവിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിവാഹ ജീവിതത്തിലേക്കുള്ള ഈ പ്രവേശിക ഒരു കുടുംബ ജീവിതത്തിലേക്കുള്ള പ്രവേശനം കൂടിയാകുന്നു. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ കനിഞ്ഞ ദൈവം നമ്പുരാൻ നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ ആ മക്കളെ ദൈവസ്നേഹത്തിലും സഭാസ്നേഹത്തിലും വളർത്തിക്കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ചുമതലയാകുന്നു എന്ന ഈ അവസ്ഥ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നിങ്ങളായിരിക്കും അവർക്ക് മാതാപിതാക്കൾ. ഓരോ ഭവന അന്തരീക്ഷത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് വന്നിരിക്കുന്നതായാലും നിങ്ങൾക്ക് ഒരു ഭവന അന്തരീക്ഷം എൻ്റെ എന്നതും മാതാപിതാക്കളുടെ പരിലാളന എപ്രകാരം ഉണ്ടായിരുന്നു എന്നതും ഒക്കെ മനസ്സിലാക്കാനായിട്ടിടയായി തോന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ മക്കൾക്ക് നൽകിക്കൊടുക്കുവാൻ്റെ കോണം നിങ്ങൾ ശ്രമിക്കുകയും ദൈവത്തിൽ തന്നെ ശരണം വെച്ചുകൊണ്ട് ദൈവം ഏൽപ്പിക്കുന്നതായ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് നിറവേറ്റുകയും വേണം.
അന്യോന്യം സ്നേഹിപ്പാനായിട്ടാണ് ഈ വിവാഹ ജീവിതത്തിലൂടെ ദൈവം നിങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഗിവിങ് യുവർ ബെസ്റ്റ് ഫോർ ദ ബെസ്റ്റ് ഓഫ് ദി അദർ ഈസ് ലവ്. ഗിവിങ് യുവർ ബെസ്റ്റ് ഫോർ ദ ബെസ്റ്റ് ഓഫ് ദി അദർ ഈസ് ലവ്. എനിക്കെന്ത് കിട്ടും എന്ന് ചോദിക്കുന്ന ഈ ലോകത്തിലാണ് നിങ്ങൾക്ക് എൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ നൽകുവാൻ കഴിയും എന്ന ചോദ്യം വിവാഹ ജീവിതത്തിൽ നിങ്ങൾ ചോദിക്കേണ്ടത്. രണ്ട് വ്യക്തിത്വങ്ങളുടെ ഉടമകളാണ് ഒരുമിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായുള്ള സാഹചര്യങ്ങൾ വളർന്നിട്ടുള്ളതും വ്യത്യസ്തമായിട്ടുള്ള അഭിരുചികൾ ഉള്ളവരും വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളതുമായ രണ്ട് വ്യക്തിത്വത്തിൻ്റെ ഉടമകളാകുന്നു നിങ്ങൾ. ദൈവസ്നേഹത്തിലാണ് ഈ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ഒന്നായിട്ട് തീരേണ്ടത്. അതുകൊണ്ട് തന്നെ ടേക്ക് അവേ ദി അദർനെസ് ഫ്രം ദി അദർ പേഴ്സൺ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദി അദർ പേഴ്സൺ ഈസ് എൻ എക്സ്റ്റെൻഷൻ ഓഫ് യുവർ ഓൺ ലൈഫ് ആൻഡ് ദി അദർ പേഴ്സൺ ഷുഡ് ഓൾവേസ് ഫീൽ ദി സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് റാദർ ദാൻ ഫീലിംഗ് ദാറ്റ് ദി പേഴ്സൺ ഈസ് കൺസിഡേർഡ് ആസ് എൻ ഓബ്ജക്റ്റ്. അപ്രകാരം അന്യോന്യം സ്വീകരിച്ച് മറ്റുള്ളവരെ ശ്രേഷ്ഠനും തന്നെ സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടി ഒരുമിച്ച് ജീവിപ്പാണ്ടക്കോണം ശ്രേഷ്ഠമായുള്ള വിവാഹ ജീവിതം നയിപ്പാണ്ടക്കോണം നിങ്ങൾക്കിടയായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന താലന്തുകൾ വിനിയോഗിച്ചാണ് നിങ്ങളുടെ ജീവനത്തിൻ്റേതായിട്ടുള്ള ഇടങ്ങൾ കണ്ടെത്തുന്നത്. അപ്രകാരം നിങ്ങൾ രാത്രിയും പകലും ഒക്കെ അധ്വാനിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവം നിങ്ങളെ ഏൽപ്പിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റേതായിട്ടുള്ള വകയാണ്. അതിൽ നിങ്ങൾ ഗ്രഹവിചാരകർ സ്റ്റുവേർഡ്സ് മാത്രമാകുന്നു. അതെപ്രകാരം വിനിയോഗിക്കുന്നു എന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് പറയുവാനായിട്ടുള്ളവരാണ്. നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ജീവിക്കുന്നതിനായിട്ട് ആവശ്യമാണ് എന്നത് മനസ്സിലാക്കുമ്പോൾ തന്നെ അതിലൊരംശം വേർതിരിച്ച് സഭയ്ക്കും ദാനധർമ്മത്തിനുമായിട്ട് വിനിയോഗിക്കേണ്ടത് ആവശ്യമാണ്. സഭയുടെ പ്രവർത്തനങ്ങൾ സുവിശേഷവേല ആദ്യമായിട്ടുള്ളതിൽ നിങ്ങൾ തൽപരരായിരിക്കണം. സമൂഹത്തിൽ ആവശ്യത്തിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് നമ്മളുടെ കരുതൽ ലഭ്യമായി തീരുവാൻ ഇടയായിട്ട് തീരണം. അതുകൊണ്ട് തന്നെ വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ആവശ്യത്തിരിക്കുന്നവരെ കരുതുകയും അവരെ വളർത്തിക്കൊണ്ടുവരികയും ഈ സമൂഹത്തിൽ അവരും കൊള്ളാവുന്നവരായി ജീവിക്കുവാൻ്റെ കോണം ഉദ്ധരിക്കുകയും ചെയ്യേണ്ടത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലെ ചുമതല ഉത്തരവാദിത്വമാണ്. വിശ്വാസ സമൂഹത്തിൽ നിന്നോ പൊതുസമൂഹത്തിൽ നിന്നോ മാറി ജീവിക്കണം എന്നുള്ളതല്ല. നിങ്ങൾക്ക് പ്രൈവസി ആവശ്യമാണ് എന്നുള്ളത് ശരിയാണ്. എന്നാൽ യു ആർ പാർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി. ആസ് ഫാർ ആസ് ദ ഫെയ്ത്ത് കമ്മ്യൂണിറ്റി ഈസ് കൺസേൺ യു ആർ ഓൾ കോൾ ടു കം ടുഗെദർ ടു വർഷിപ്പ് ഗോഡ്. ദൈവമാണ് വിളിക്കുന്നത്, ദൈവസന്നിധിയിലേക്കാണ് ചേർന്ന് വരുന്നത്. നിങ്ങളുടെ വിശ്വാസം മറ്റുള്ളവർക്കും മറ്റുള്ള വിശ്വാസം നിങ്ങൾക്കും സഹായമായി തീരുന്ന ഒരു ആത്മബന്ധത്തിലും കൂട്ടായ്മ ജീവിതത്തിലുമാണ് വളർന്നു വരുവാണ്ടൊക്കെയാണ് നിങ്ങൾക്ക് ഇടയാവേണ്ടത്. അതേ അവസരത്തിൽ തന്നെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന അവസരത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ള ജീവിതം നിങ്ങൾ നയിക്കുകയും മാതൃകാ ജീവിതം നിങ്ങൾ നയിക്കുകയും അതുതന്നെ ലോകത്തിന് സമൂഹത്തിന് ഏറെ അനുഗ്രഹീതമായി മാതൃക കാട്ടി ജീവിക്കുന്ന ആളുകളാണ് എന്നത് മനസ്സിലാക്കുവാൻ നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തുകയും വേണം എന്നതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രകാരമുള്ള അനുഗ്രഹീതമായ ജീവിതം സന്തോഷകരമായി ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റി ജീവിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്നത് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയും എല്ലാ ആശംസകളും അനുമോദനങ്ങളും ഞാൻ ഈ അവസരം ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ആശീർവാദത്തിനായി എല്ലാവർക്കും എഴുതി ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ ഒരുങ്ങി വന്നെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാർഹായുമായ ത്രിയേ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മളുടെ പ്രാർത്ഥനകൾ ഉന്നതമായ ജനസിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവരും ആസ്ഥാനങ്ങൾ അല്പസമയം കൂടി ഇരുന്നാൽ ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാവുകയാകുന്നു. വിവാഹ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച അഭിയന്ത മാർത്താമ മെത്രാപ്പൊലിത്തയോടുള്ള സ്നേഹവും ആദരവും
ഈ കുടുംബത്തിൻ്റെ പേരിലും ഈ ഇടവകയുടെ പേരിലും ഞാൻ അറിയിക്കട്ടെ. ഇപ്പോൾ മണവാളനും മണവാറ്റിയും സ്തോത്രകാഴ്ച അർപ്പിച്ച് രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നതായിരിക്കും. മണവാളിൻ്റെയും മണവാറ്റിയുടെയും ഭാഗത്ത് നിന്ന് ഓരോരുത്തർ വന്ന് സാക്ഷികളായിട്ട് ഒപ്പിടുകയും ചെയ്യേണ്ടതാണ്. ആ സമയത്ത് കൊയർ ഒരു ആശംസാഗാനം ആലപിക്കുന്നതായിരിക്കും. ഒരു കുടുംബമാണ്.
ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത് എന്റെ തൊട്ടുപിറണ്ടിലുള്ളതായ ഓഡിറ്റോറിയത്തിലാണ്. എല്ലാവരും അതിൽ സംബന്ധിക്കണം. അതുപോലെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ ക്രിസ്തീയ സഭയുടെ സുവിശേഷ കോളത്തിൽ ഏറ്റവും ജ്വലിച്ചു നിന്ന മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞു ഉപദേശി അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഇടം കൂടിയാണ് ഇളാക സെയിന്റ് തോമാർത്തോമ ഇടവക. കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ അന്ത്യവിശ്രമ സ്ഥലം ആർക്കെങ്കിലും സന്ദർശിപ്പാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഇടതുവശത്തായിട്ട് നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണെന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ. താങ്ക് യു.
ദൈവമായ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടുന്നു. വിശുദ്ധ വിവാഹത്തിലെ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്കെല്ലാം ഇടിയാപ്പി കൃപയ്ക്കായി സ്തോത്രിക്കാം. എൻ്റെ കൃപയും അനുഗ്രഹങ്ങളും കർത്താവെ മണമാണ്ടുകളും മണമാണ്ടിടുകയും ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹത്തിനും രൂപാന്തരമാക്കി ചേർക്കണം. കർത്താവെ, ഞങ്ങൾ ഈ രണ്ട് കുടുംബങ്ങളെയും കർത്താവെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ കഴിച്ചു ഭക്ഷിച്ചു വരപ്പെട്ടതിന് പുണ്യം ചെയ്യുക. ഭക്ഷ്യാമോടും സഹായിക്കണമേ. ആ താങ്ക്സ് അച്ഛ. I know many of you know Rojan and Anika, but let me quickly introduce them. Rojan Thomas, son of Mr. Thomas Matthew and Ms. Usha Thomas, has a bachelor's degree in Computer Science Engineering and MBA in International Business. He is currently working as a software engineer at Walmart, Chennai. Anika Sam, daughter of Mr. Sam Kuti John and Ms. Bindu Sam. Anita has a Bachelor of Science in Nursing and also is currently pursuing Masters and Nurse Practitioners program at Thomas Jefferson's University. She is currently working as a registered nurse at Thomas Jefferson University Hospital in Philadelphia, USA. The stage is incomplete without the families, so let's invite the parents of the bride and the groom to share the space on the stage. Let's invite the parents of the bride first, Mr. Sam Kuti John and Ms. Bindu Sam, and Anita's brother, Mr. Emil. Now, let's invite the parents of the groom, Mr. Thomas Matthew, Ms. Usha Thomas, and Roja's brother Robin Achachan, Anu Chechi, and the kids Jaren and Abigail. Families are not two, but they are now united by the love of God. Now we are entering into the toasting ceremony. I would like to once again invite Rojan and Anita to share the toast of drink. While you share this drink, we wish you good health and all happiness. Of happy married life that the couple would enjoy from this day on forward. I invite Rojan and Anita to come forward and cut the wedding cake as an epitome of love and sharing. മുന്നിൽ നിന്ന് മാറും.
ചേർന്നേക്കോ. Is the candle lighting ceremony. As Anita and Rojan embark on this journey together, I invite them and the families to come forward to light the candle. The couple will light the candle first, followed by their parents. Seriously.